എന്തായി കഴിഞ്ഞോ ഷൂട്ട്? അപ്പോ ഇന്നും പോസ്റ്റർ അവിടെ എപ്പോഴാ വരുന്നേ? മാഡത്തിന് ഷോർട്സ് ഒക്കെ പെട്ടെന്ന് എടുത്ത് തീർത്തിട്ടേ നിങ്ങൾ വിടാൻ പറയും. ഓ, ഇപ്പൊ പിന്നെ കാത്തിരിക്കാത്ത പോലെ. ആന്നേ, നീ വേഗം വാ, മിസ് ചെയ്യുന്നു. പേപ്പറോ? ഓ, അതായിരുന്നു ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു അവൾക്ക്. ഞാൻ നോക്കട്ടെ. ആ എടി, തൊണ്ടി മുതൽ കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? പിന്നെ മറ്റന്നാ രാവിലെ തന്നെ വന്നോണം. ഞാനുണ്ടാവടി. അപ്പൊ ശരി ഉമ്മ. Square plus b square is equal to c square. C is equal to root of a square plus b square is equal to c square. C is equal to root of a square plus b square. A square plus b square is equal to c square. തോറ്റു കഴിഞ്ഞാലേ അത് മൂത്തോക്കി പറയാൻ പഠിക്കണം. അല്ലാതെ ഒളിച്ചും പാത്തും വെച്ചിട്ട് പോവല്ല വേണ്ടത്. A square plus b square. നീ കാണിക്കാൻ പഠിക്കുന്നതാ? അല്ല. എന്താ ഇപ്പൊ പഠിക്കണേ? മാക്സ്. A square plus c square. നീ എന്നൊക്കെ വെച്ചിട്ട് പഠിക്ക്. C is equal to root of a square plus b square. A square plus b square is equal to c square. C is equal to c root of a square plus b square. A square plus b square is equal to. നീ എന്താ ഇങ്ങനെ പഠിക്കണേ? ഇങ്ങനെ. വായിച്ചാ പഠിക്കാ? ടീച്ചർ പറഞ്ഞു ബൈ ഹാർട്ട് പഠിച്ചെങ്കിലും ജയിക്കാം. A square plus b square. C is. ഇത് എന്താണെന്നല്ലോ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? A square plus b square is equal to c square. എന്നുവെച്ചാ? ആവോ, ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് കിട്ടാൻ? A square plus b square is equal to c square. C is equal to root of a square plus b square. A square plus b square is equal to c square. C is equal to root of a square plus b square. A square plus b square is equal to c square. C is equal to root of a square plus b square. A square plus b square plus. അമ്മ. അച്ഛൻ പണ്ട് 10 ക്ലാസ് പഠിക്കുമ്പോഴേ. ട്യൂഷൻ സെന്ററിലെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ട് പറയും, സെന്റ് മേരീസ് പുതിയൊരു പെങ്കുച്ച വന്നിട്ടുണ്ടെന്ന്. ഭയങ്കര സ്റ്റൈലാണെന്നാ പറഞ്ഞത്. പക്ഷെ അതുവരെ അച്ഛൻ അവളെ കണ്ടിട്ടില്ല. എല്ലാ ദിവസവും ഇവരൊന്ന് പറയുമ്പോൾ അച്ഛനും തോന്നി അവളെ ചെന്ന് നമുക്ക് കാണണമെന്ന്. എന്നിട്ട് ജോസേട്ടൻ്റെ വഴി കൂടെ ഓടി ചെന്ന് ജംഗ്ഷനിൽ എത്തും. അവിടുന്ന് നേരെ കയറി ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോഴത്തേക്കും അവളുടെ ബസ് വരും, അവൾ കയറി പോവും. ഒരു 3-4 ദിവസം ഇങ്ങനെ ഓടി ചെല്ലും. അപ്പോഴത്തേക്കും അവളുടെ ബസ് വരും, അവളത് കയറി പോവുകയും ചെയ്യും. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കാണ് അച്ഛന് തോന്നിയത് ഇതുവഴി വളഞ്ഞു പോയിട്ട് കാര്യമില്ലെന്ന്. അതുകൊണ്ടേ ഈ ജോസേട്ടൻ്റെ വഴി മതിൽ ചാടി കയറി കിടന്ന് പറമ്പിൽ കൂടെ നേരെ പോയിട്ട് ഓടി അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ ആരും കാണുന്നില്ല. എന്നിട്ട്? എന്നിട്ടെന്താ, അവള് നടന്നു വരുന്നുണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ആദ്യമായിട്ട് അവളെ കണ്ടു. അതുപോലൊരു കുട്ടീനെ മുമ്പ് അച്ഛൻ കണ്ടിട്ടില്ല. അന്ന് അച്ഛൻ പോയതേ ഈ വഴി കൂടെ അല്ലേ. ഇനി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്താ പഠിക്കണേന്ന്. നമ്മളെ ഈ വഴി കൂടെ പോകുമ്പോൾ കുറേ സമയമുണ്ട്. പക്ഷേ ശരിക്കും മനസ്സിലാക്കിയിട്ട് ഈ വഴി കൂടെ പോയാൽ പെട്ടെന്ന് എത്തും. മനസ്സിലായ? അച്ഛൻ പൊളിയാട്ടാ. ഡേ, ബൈ ഹാർട്ടിൻ്റെ അർത്ഥം എന്താ? കണാപാഠം പഠിക്ക. നീ അത് ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ, ബൈ ഹാർട്ട്, ഹൃദയം കൊണ്ട്. എന്ത് ചെയ്യുമ്പോഴും ഹൃദയം കൊണ്ടാകുമ്പോൾ അതിനോടൊരു ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നില്ലേ? അല്ലെങ്കിൽ ഭയങ്കര വെറുപ്പായിരിക്കും. അതിപ്പോൾ മാത്സിലായാലും ശരി,
ജീവിതത്തിലായാലും ശരി. അല്ല അച്ഛാ, ആ പെൺകുട്ടിയല്ലേ അമ്മ? പറ അച്ഛാ, ആ പെൺകുട്ടിയല്ലേ നമ്മുടെ അമ്മ? അല്ലല്ലോ. ഇത് അമ്മയ്ക്കറിയോ? ഏയ് അമ്മ.